السلام عليكم ورحمة الله وبركاته. الله سبحانه وتعالى നമ്മുടെ എല്ലാ വീഴ്ചകളും പരിഹരിച്ചു തരുമാറാകട്ടെ. എല്ലാവിധ അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ ചെയ്തു പോയ പാകപ്പിഴവുകൾ, തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്കെല്ലാവർക്കും മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമത്തിനനുസൃതമായി ജീവിതം ചിട്ടപ്പെടുത്തി അല്ലാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു അവസരവും അനുഗ്രഹവും തൗഫീഖും നൽകുമാറാകട്ടെ. എല്ലാവിധ ജീവിത പ്രതിസന്ധികളിൽ നിന്നും, വിപത്തുകളിൽ നിന്നും, ക്ലേശങ്ങളിൽ നിന്നും നമ്മെയും കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ പാരത്രിക ജീവിതം അല്ലാഹു സന്തോഷത്തിലും സമാധാനത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. ശാരീരികവും മാനസികവുമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും അല്ലാഹു ശമനം നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തുച്ഛമായ ചില ഇബാദത്തുകൾ, ആ ഇബാദത്തുകൾ കുറ്റമറ്റതാക്കാനും അവകളിലെ വൈകല്യങ്ങളെല്ലാം പരിഹരിച്ച് കുറവുകൾ നികത്തി പാരത്രിക ലോകത്ത് ഫലവത്താകുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ചില മുന്നറിവുകളാണ് ഈ വിനീതൻ കുറേ നാളുകളായി നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പൊരുത്തത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുമ്പോൾ, അതിന് അല്ലാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ പടച്ച തമ്പുരാൻ്റെ നിയമങ്ങൾ വിശദീകരിച്ചിരിക്കുന്ന ഷുറൂത്തുകളും ആദാബുകളും നിബന്ധനകളും നിർബന്ധമായി നാം ഒക്കെ പാലിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. കപടഭക്തി മൂലം, റിയാ മൂലം തകർന്ന് തരിപ്പണമാകുന്ന, ഇരുലോകവും നശിച്ചു പോകുന്ന വിഭാഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പല ഭാഗങ്ങളിലും ഈ ഉമ്മത്തിന് ഉണർത്തിയതാണ്. അതിൻ്റെ ഭാഗമായി ഇഖ്ലാസിലധിഷ്ഠിതമായ ഇബാദത്തുകൾ എങ്ങനെ എന്നതാണ് നമ്മുടെ ചർച്ചാവിഷയം. രഹസ്യമായി മറ്റാരുമറിയാത്ത രീതിയിൽ നന്മകൾ ചെയ്യുന്നത് വളരെയധികം പുണ്യമുള്ളതും പരസ്യമായി നന്മകൾ ചെയ്യുന്നതിനേക്കാൾ 70 ഇരട്ടി പ്രതിഫലവുമുള്ളതാണെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇസ്ലാമിക വീക്ഷണത്തിൽ അമലുകൾ എപ്പോഴും രഹസ്യമാക്കണമെന്ന് ഇല്ല. ഒരാൾ ആത്മാർത്ഥമായി മറ്റുള്ളവർക്ക് മാതൃക കാണിക്കാൻ വേണ്ടി സദുദ്ദേശത്തോടുകൂടെ ജനങ്ങൾക്ക് പ്രോത്സാഹനമുണ്ടാക്കാനും അവർക്ക് നന്മകളിൽ ആവേശം ജനിപ്പിക്കാനും വേണ്ടി ആരെങ്കിലും അവരുടെ നന്മകൾ പരസ്യമാക്കിയാൽ അതും നല്ലതു തന്നെ. പക്ഷേ മറ്റുള്ളവർക്ക് മാതൃകയാകാനും നന്മ പകർത്താനും നന്മയിൽ ആവേശമുണ്ടാക്കാനും വേണ്ടി നാം നമ്മുടെ നന്മകളും സ്വാലിഹായ ഇബാദത്തുകളും പരസ്യപ്പെടുത്തുമ്പോൾ അതിനിഗൂഢമായ നിലയിൽ, രഹസ്യമായ നിലയിൽ അതിനകത്തേക്ക് റിയാഇന്റെ കടന്നു കയറ്റം, കപടഭക്തിയുടെ സാന്നിധ്യം വളരെയധികം ജാഗരൂകരായി ശ്രദ്ധയോടുകൂടെ നാം സൂക്ഷിക്കുകയും അറിഞ്ഞിരിക്കുകയും വേണം. മാത്രമല്ല, പരസ്യമാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നാം ഒരു നന്മ പരസ്യമാക്കുമ്പോൾ അതാർക്കും വേദനിക്കുന്ന തരത്തിലാകരുത്. പലപ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ, സംഭാവന നൽകുമ്പോൾ, ആ ദാനം സ്വീകരിക്കുന്നവൻ അവൻ്റെ ഇല്ലായ്മയും പ്രതിസന്ധിയും മറ്റാരും അറിയാതിരിക്കട്ടെ എന്ന് കൊതിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് ദാനം നൽകൽ പരസ്യമായി നൽകുമ്പോൾ ആ ദാനം സ്വീകരിക്കുന്ന പാവപ്പെട്ടവൻ അത് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകും.
അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ആ അവസരത്തിൽ പരസ്യപ്പെടുത്തൽ തെറ്റാകുന്നു. കാരണം ലി അന്നൽ ഈദാ അഹറാമുൻ, മറ്റൊരാൾക്ക് മാനസികമായി വേദനയുണ്ടാക്കുന്ന പ്രവൃത്തി നമ്മിൽ നിന്ന് നന്മയുടെ രൂപത്തിലാണെങ്കിലും ഉണ്ടായിപ്പോയാൽ അത് ഹറാമായി തീരും. അതുകൊണ്ട് നന്മകൾ ചെയ്യുമ്പോൾ അത് പരസ്യമാക്കുമ്പോൾ മറ്റാർക്കും വേദനിക്കാത്ത തരത്തിൽ റിയാഇന്റെ സാന്നിധ്യം സൂക്ഷിച്ചുകൊണ്ട് ആകാവുന്നതാണെന്ന് ഇസ്ലാം പറയുന്നു. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശക്തമായ ഈമാനും ശക്തമായ തഖ്വയും ഇല്ലാത്ത ആളുകൾ അവർ അവരുടെ നന്മകൾ സുഹൃതങ്ങൾ നല്ല നിയത്തോടുകൂടെയാണെങ്കിലും പരസ്യപ്പെടുത്തുമ്പോൾ ആമൽ തകരാനാണ് സാധ്യത കൂടുതൽ. എന്ത്? നല്ല ഈമാനും നല്ല തഖ്വയും ഇല്ലാത്ത ആളുകൾ, ശക്തിയുള്ള ഈമാൻ ഇല്ലാത്ത ആളുകൾ അവരുടെ അമലുകൾ നന്മകൾ പരസ്യപ്പെടുത്തിയാൽ ആ നന്മകൾ തകരാനാണ് സാധ്യത കൂടുതൽ. അവരുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിലും അവർക്ക് നല്ല ഒരു ലക്ഷ്യമുണ്ടെങ്കിലും മറ്റുള്ളവർ എന്റേത് കണ്ടു പഠിക്കട്ടെ എന്ന നിയത്താണെങ്കിലും നല്ല കരുത്തുള്ള ഈമാനുള്ള ആളല്ലെങ്കിൽ തകരാനാണ് സാധ്യത കൂടുതൽ. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇഹ്യയിൽ ഇതിനൊരു നല്ല ഉദാഹരണം വിവരിച്ചതായിട്ട് കാണാം. എന്താ ഉദാഹരണം? വമിസാലുഹു കമിസാലിൽ ഗരീഖി അല്ലദി യഹ്സുനു സിബാഹതൻ ളഈഫ. ഒരാള് ആഴമേറിയ ഒരു പുഴയിൽ അയാൾ അകപ്പെട്ടിരിക്കുകയാണ്. അല്ലദി യഹ്സുനു സിബാഹതൻ ളഈഫ, ചെറിയ രീതിയിൽ നീന്തി കരയ്ക്ക് പറ്റാനേ അയാൾക്ക് സാധിക്കുകയുള്ളൂ. ഒരു മുങ്ങൽ വിദഗ്ധനോ നീന്തൽ വിദഗ്ധനോ അല്ല അയാൾ. കഷ്ടിച്ച് സ്വന്തം ശരീരം ഒരു പരുവത്തിൽ അങ്ങ് രക്ഷപ്പെടുത്താനും ചെറിയ രീതിയിൽ നീന്താനും മാത്രം സാധിക്കുന്ന ഒരാൾ ഒരു അപകടത്തിൽ ഒരു കയത്തിൽ ആഴമേറിയ വെള്ളത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം രക്ഷപ്പെടും ശ്രമിച്ചാൽ. ഈ സമയത്ത് ഫനലറ ഇലാ ജമാഅതിൻ മിനൽ ഗർഖാ, മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുന്ന കഷ്ടിച്ച് കരക്ക് പറ്റാൻ മാത്രം സാധിക്കുന്ന തരത്തിൽ നീന്തൽ അറിയുന്ന ആൾ കാണുകയാണ്. ഫനലറ ഇലാ ജമാഅതിൻ മിനൽ ഗർഖാ, രണ്ടു മൂന്ന് ആളുകൾ മുങ്ങിപ്പൊങ്ങുന്നത് കാണുകയാണ്. രണ്ടു മൂന്നാളുകൾ തീരെ നീന്താൻ അറിയില്ലാത്ത മൂന്നു പേർ വെള്ളത്തിൽ മുങ്ങി ഉയർന്നുകൊണ്ടിരിക്കുന്ന രംഗം കണ്ടപ്പോ സദുദ്ദേശത്തോടുകൂടെ നല്ല നീയത്തോടുകൂടെ മൂന്ന് ജീവൻ രക്ഷിക്കുക എന്ന നല്ല ലക്ഷ്യത്തോടുകൂടെ ചെറിയ നീന്തൽ മാത്രം അറിയുന്ന ആള് ഈ മൂന്ന് ആളുകളുടെ ചാരത്തേക്ക് നീന്തിയെടുക്കുകയാണ്, കഷ്ടിച്ചങ്ങ് നീന്തിയെത്തുകയാണ്. എത്തിയാൽ എന്താ അവിടെ സംഭവിക്കുക? എന്താ സംഭവിക്കുക? നല്ല മുങ്ങൽ വിദഗ്ധൻ നന്നായി നീന്താൻ അറിയുന്ന ആൾക്ക് ശാസ്ത്രീയമായ രീതിയിൽ ഈ മൂന്നു പേരെ ഒരുപക്ഷെ രക്ഷപ്പെടുത്താൻ സാധിച്ചേക്കാം. ഇവന് തന്നെ ഇവന്റെ സ്വന്തം തടി സംരക്ഷിക്കാൻ വയ്യ, കഷ്ടിച്ചേ രക്ഷയ്ക്ക് സാധിക്കുകയുള്ളൂ. ഇവൻ ഈ മൂന്നു പേരുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ മൂന്നു പേരും ഇവനെ കെട്ടിപ്പിടിക്കും. അങ്ങനെ മൂന്നു പേരും ആ വെള്ളത്തിൽ മുങ്ങി നശിച്ചു പോകും. ഇതുപോലെയാണ് കരുത്തുള്ള ഈമാനില്ലെങ്കിൽ ശക്തമായ തഖ്വ ഇല്ലാത്ത ആളുകൾ മറ്റുള്ളവർക്ക് പകർത്താൻ വേണ്ടിയാണെങ്കിലും മാതൃക കാണിക്കാൻ വേണ്ടിയാണെങ്കിലും അവൻ പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവനും നശിക്കും, അവൻ്റെത് കണ്ടുപഠിക്കുന്ന ആളുകളും നശിച്ചു പോകും. അവൻ നല്ല കരുത്തും നല്ല ഈമാനുള്ള ആളുകൾക്ക് ഇത് പഠിക്കട്ടെ, ഇതവർക്ക് പ്രചോദനമാകട്ടെ, നന്മയിൽ അവർ കയറി വരട്ടെ, എന്റേത് കാണട്ടെ എന്ന നിയത്തോടുകൂടെ ആകാം. ശക്തമായ ഈമാനും തഖ്വയും വേണം. പിന്നെ ചില ആളുകളുണ്ട്, അവർ രഹസ്യമായി നന്മകൾ ധാരാളം ചെയ്യുന്നവരാണ്, ഇഖ്ലാസോടെ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. ആരുടെയും സർട്ടിഫിക്കറ്റും ആരുടെയും പ്രശംസയും പ്രതീക്ഷിക്കാതെ നന്മകളുമായി ബന്ധപ്പെടുന്ന ചില ആളുകൾ, ആ ആളുകളുടെ നന്മകൾ അദ്ദേഹം കൊതിക്കാതെ ആഗ്രഹിക്കാതെ ലക്ഷ്യമാക്കാതെ അങ്ങ് പരസ്യമാകും. ഇദ്ദേഹം രാത്രിയുടെ യാമങ്ങളിൽ കൂരിരുട്ടിൽ നമസ്കരിക്കുന്നത് ഒരാൾ എത്തി നോക്കിക്കണ്ടു, അദ്ദേഹം പുറം ലോകത്തോട് പരസ്യപ്പെടുത്തി. അല്ലെങ്കിൽ ഇടത് കൈ പോലും അറിയാത്ത രീതിയിൽ ദാനം ചെയ്യുന്ന അങ്ങനെ ശീലിച്ച ഒരാൾ, അദ്ദേഹത്തിൽ നിന്ന് സഹായം പറ്റിയ ആളുകൾ പരസ്യപ്പെടുത്തി അങ്ങേര് നന്നായി ദാനം ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇദ്ദേഹം അത് കൊതിച്ചതല്ല, ഇദ്ദേഹം അത് ആഗ്രഹിച്ചതല്ല, ഇത് പരസ്യമാകൽ. ഈ രീതിയിൽ പരസ്യമാകുന്ന ചില ആളുകളുണ്ട്. അവർ ആഗ്രഹിക്കുന്നില്ല, അവർ അതിനു വേണ്ടി അധ്വാനിക്കുന്നില്ല,
അതിനു വേണ്ടി പ്രയത്നിക്കുന്നില്ല, പരസ്യമാകാൻ വേണ്ടി ഒട്ടും കൊതിക്കുന്നില്ല. എങ്കിലും അവരുടെ അനുവാദമോ ആഗ്രഹമോ ഇല്ലാതെ അവരുടെ നന്മകൾ പരസ്യമാകുന്നു. ഇങ്ങനെ ഒരു വിഭാഗം ഭൂമിയിൽ വിശ്വാസികൾക്കിടയിലുണ്ട്. ഇത് നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരസ്യമാക്കുന്നതാണിത്. ഇത് വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. ഒരു സഹാബി തിരുസന്നിധിയിൽ വന്ന് പറഞ്ഞു, ഇന്ന റജുലൻ ഖാല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി നബിയുടെ മുന്നിൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാ അസിറുൽ അമല ലാ ഉഹിബ്ബു അൻ യുത്തല അലൈഹി ഫയുത്തല അലൈഹി ഫയുസിറുനി. നബിയേ, ഞാൻ രഹസ്യമായി അമൽ ചെയ്യുന്ന ആളാണ്, വളരെ രഹസ്യമായി അമൽ ചെയ്യുന്ന ആളാണ്. ലാ ഉഹിബ്ബു അൻ യത്തല അലൈഹി അഹദുൻ, ആരാരും എന്റെ നന്മകൾ കാണാതിരിക്കട്ടെ എന്നാണ് ഞാൻ കൊതിക്കുന്നത്. അതുകൊണ്ട് ആരുടെയും ദൃഷ്ടിയിൽ പെടാത്ത രീതിയിലാണ് ഞാൻ നന്മകളുമായി ബന്ധപ്പെടാറുള്ളത് നബിയെ. ഫയുത്തല അലൈഹി, എന്റെ നിയത്ത് അങ്ങനെയൊക്കെയാണെങ്കിലും അതങ്ങോട്ട് പരസ്യമാകുകയാണ്, അതങ്ങനെ പരസ്യമാണ്. ഞാൻ ആരും അറിയാതെ ദാനം ചെയ്യും, ആരും അറിയാതെ നിസ്കരിക്കും, ഇത് പരസ്യമായിട്ടുണ്ടാവും പിറ്റേന്ന്. ഫയുസിറുനി, പിറ്റേന്ന് ഇതിനെക്കുറിച്ചുള്ള വാർത്ത കേൾക്കുമ്പോ എനിക്ക് ഉള്ളിൽ ചെറിയ ഒരു സന്തോഷം. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷെ എന്റെ നന്മകൾ പിറ്റേ ദിവസം നാട്ടിൽ പാട്ടാണ്. ഈ അവസ്ഥയാണ് നബിയെ എനിക്കുള്ളത്. അതുകൊണ്ട് ഇത് പരസ്യപ്പെടാതിരിക്കാൻ ഞാൻ ഇനി വേറെ വല്ലതും ചെയ്യണോ എന്ന് ചോദിച്ച സമയത്ത് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ആഗ്രഹിക്കാതെ പരസ്യമായ സഹോദരനോട് സഹാബിയോട് പറഞ്ഞു, ലക്ക അജ്റാൻ അജ്റു സിർരി വ അജ്റുൽ അലാനിയ. ലക്ക അജ്റാനി, കൂട്ടുകാരാ, നിനക്ക് രണ്ട് കൂലിയുണ്ട്, നിനക്ക് രണ്ട് പ്രതിഫലമുണ്ട്. അജ്റു സിർരി വ അജ്റുൽ അലാനിയതി, രഹസ്യമായി ചെയ്തതിന്റെ പോരിശയും പരസ്യമായി ചെയ്തതിന്റെ പ്രതിഫലവും രണ്ട് കൂലിയും നിനക്ക് കിട്ടുന്നതാണ്. രഹസ്യമായി ചെയ്യുന്നതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ പരസ്യമായി ചെയ്യുന്നതിലും പല പുണ്യങ്ങളുമുണ്ട്. ഈ രണ്ട് പുണ്യങ്ങളും നിനക്ക് സ്വായത്തമാക്കാനും സമ്പാദിക്കാനും ഇതുമൂലം സാധിച്ചിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് വേണ്ടി പരസ്യപ്പെടുത്തുകയാണ്, അത് നിനക്ക് നന്മയാണ്, അതുകൊണ്ട് നീ അതിൽ വിഷമിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് അമലുകൾ പരസ്യപ്പെടുത്തുക. കഴിഞ്ഞയാഴ്ച പറഞ്ഞു, രണ്ട് രീതിയിലാണ് നമ്മുടെ നന്മകളും അമലുകളും പരസ്യപ്പെടുത്തൽ. ഒന്ന്, ഫീ നഫ്സിൽ അമലി, ആ അമലുകൾ ചെയ്യുമ്പോൾ തന്നെ പരസ്യപ്പെടുത്തി ചെയ്യുക. അതിപ്പോ ജനങ്ങൾ കാണെ തന്നെ നന്മകൾ ചെയ്യുക, അങ്ങനെ ഫീ നഫ്സിൽ അമലി. ഒന്ന്, അത് പറഞ്ഞു, വിവരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ രീതി, ബി തഹദ്ദുസി ബിമാ ഫഅലഹു ബഅദൽ ഫറാഗി മിൻഹു. നന്മ ചെയ്തു കഴിഞ്ഞതിന് ശേഷം, മുമ്പ് ചെയ്ത നന്മയാണ്, കഴിഞ്ഞതിന് ശേഷം അത് പറയുക. പണ്ട് ഞാൻ ഒരാൾക്ക് ഇങ്ങനെ നന്മ ചെയ്തിരുന്നു, പണ്ട് ഞാൻ ഇത്ര ദാനം ചെയ്തിരുന്നു, കുറച്ചു മുമ്പ് ഞാൻ ഇത്ര ഖത്തം ഖുർആൻ ഓതി തീർത്തിരുന്നു എന്നിങ്ങനെ വിരമിച്ചതിന് ശേഷം, പൂർത്തിയായി നിർവഹിച്ചതിന് ശേഷം എടുത്തു പറയുക, ചെയ്ത പുണ്യം എടുത്തോതുക എന്നത്. അങ്ങനെയും പരസ്യപ്പെടുത്തുന്ന രീതിയുണ്ട്. ഇതും 100% തെറ്റ് എന്ന് പറഞ്ഞുകൂടാ. ഇത്ര നാളത്തെ വിവരണത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ധരിച്ചിരിക്കണം, ചെയ്ത നന്മകൾ എടുത്തോതൽ 100% തെറ്റാണെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഞാൻ ചെയ്തിരിക്കുന്ന നന്മകൾ നിങ്ങളോട് പറയുമ്പോൾ നിരുപാധികം അത് തെറ്റാണെന്നോ കപടഭക്തിയുടെ ലക്ഷണമാണെന്നോ അത് റിയാഇന്റെ സ്വഭാവമാണോ ആണ് എന്ന് പറഞ്ഞുകൂടാ. പിന്നെ വൽ ഖത്റു ഫീ ഹാദാ അഷദ്ദു, ഇങ്ങനെ പരസ്യപ്പെടുത്തുന്നതിലുള്ള അപകടം ആദ്യം പറഞ്ഞ രീതിയിൽ പരസ്യപ്പെടുത്തുന്നതിനേക്കാൾ ശക്തമാണ്. മുമ്പ് ചെയ്ത നന്മകൾ എടുത്തൊതിക്കൊണ്ട് പരസ്യപ്പെടുത്തുമ്പോഴുണ്ടാകുന്ന അപകടം ആ അമലിന് ബാധിക്കുന്ന അപകട സാധ്യത കൂടുതലാണ്. വൽ ഹുക്മു ഫീഹി, ഇതിന്റെ വിധി, ഏതിന്റെ വിധി? ഞാൻ ചെയ്തിരിക്കുന്ന, നിങ്ങൾ മുമ്പ് ചെയ്തു കഴിഞ്ഞിരിക്കുന്ന നന്മകൾ പരസ്യപ്പെടുത്തുന്നതിന്റെ വിധി, ഇസ്ലാമിലുള്ള വിധി. വൽ ഹുക്മു ഫീഹി അന്നമൻ ഖവിയ ഖൽബഹു അന്നമൻ ഖവിയ ഖൽബഹു വതമ്മ ഇഖ്ലാസുഹു വസഗറ الناس ഇൻദഹു. ഒരാൾ ഖവിയ ഖൽബഹു, അവന്റെ ഹൃദയം ഈമാൻ കൊണ്ട് ശക്തിപ്പെട്ടിരിക്കുന്നു. വതമ്മ ഇഖ്ലാസുഹു, പൂർണ്ണമായ ഇഖ്ലാസ് ആ മനുഷ്യനുണ്ട്.
അവന്റെ കണ്ണിൽ മറ്റുള്ളവരുൾക്കുള്ള മറ്റുള്ളവരെ പരിഗണിക്കുന്ന അമലുകൾ അവർ കണ്ടുകൊണ്ട് എന്തെങ്കിലും കിട്ടട്ടെ എന്ന ഒരു പരിഗണനയും ചിന്തയും ഇല്ലാത്ത ഒരാൾ, നല്ല ഈമാനുള്ള ആൾ, നല്ല ഇഖ്ലാസ് ആത്മാർത്ഥതയുള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാള് തന്നെ തുടരട്ടെ, ഈ വിഷയത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ, നന്മയ്ക്ക് പ്രചോദനമാകട്ടെ എന്ന രീതിയിൽ പരസ്യപ്പെടുത്തുകയാണെങ്കിൽ ഫഹുവ ജായിസുൻ, ഇസ്ലാം പറയുന്നു അത് അനുവദനീയമാണ്. ഇപ്പൊ ഞാൻ മുമ്പ് ചെയ്തു പോയൊരു നന്മ, കുറെ കാലം മുമ്പ് അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞു പോയ കാലത്ത് ചെയ്ത ഒരു നന്മ പരസ്യപ്പെടുത്തുമ്പോൾ എനിക്കതിലുള്ള നിയ്യത്ത് എന്താണ്? അതിലുള്ള നിയ്യത്ത് മാതൃക കാണിക്കലാണ്. പൂർണ്ണമായ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അത് പറയുന്നതിൽ തെറ്റില്ല, അത് ജായിസാണ്. സലഫു സ്വാലിഹുകളായ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, സ്വഹാബി വര്യനാണ്, മാ സല്ലൈതു സലാതൻ മുൻദു അസ്ലംതു ഫഹദ്ദസത് നഫ്സി ബിഗൈരിഹാ. സ്വഹാബി പറയാണ്, മാ സല്ലൈതു സലാതൻ മുൻദു അസ്ലംതു, ഞാൻ മുസ്ലിമായ അന്ന് തൊട്ട് ഇന്നോളം നിസ്കരിച്ചിട്ടേയില്ല. എങ്ങനെ? ഫഹദ്ദസത് നഫ്സി ബിഗൈരിഹാ, നമസ്കാരത്തിൽ മറ്റു ചിന്ത കടന്നു വരുന്ന രീതിയിൽ, നമസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ചല്ലാത്ത ചിന്തകൾ കയറി വരുന്ന വിധം, നമസ്കാരമല്ലാത്ത ചിന്തകൾ കയറി വരുന്ന വിധത്തിൽ മുസ്ലിമായ അന്ന് മുതൽ ഇന്നോളം ഞാൻ ഒറ്റ നമസ്കാരവും നിർവഹിച്ചിട്ടില്ല എന്ന് വെച്ചാൽ പൂർണ്ണ മനസ്സാന്നിധ്യത്തോടുകൂടെ ഹുദൂറുൽ ഖൽബോടുകൂടെ ഭയഭക്തിയോടുകൂടെയാണ് ഞാൻ നമസ്കരിച്ചതൊക്കെയും, ഒരു നമസ്കാരവും മുസ്ലിമായ അന്ന് മുതൽ ഇന്നോളം മോശപ്പെട്ട ചിന്തയോടുകൂടെ ഭക്തി കൂടാ ഭക്തിയില്ലാത്ത നിലയിൽ ഞാൻ നമസ്കരിച്ചിട്ടേയില്ല. ഇത് ജനങ്ങളോട് തുറന്നു പറയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ ഇത്രയും നാൾ നിസ്കരിച്ചത് കറക്റ്റാണ്, എന്തുകൊണ്ടത് പറഞ്ഞത്? ആ സ്വഹാബി വര്യന് റിയാ ഇല്ല. ആ സ്വഹാബി വര്യൻ ഇതുകൊണ്ട് ലക്ഷ്യമാക്കിയത് മുസ്ലിം ലോകത്തിന് മാതൃകയാക്കാൻ വേണ്ടിയാണ്, അവർക്ക് പ്രചോദനം നൽകാൻ വേണ്ടിയാണ്, നമ്മളൊക്കെ അങ്ങനെ നമസ്കരിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ആ മഹാനായ സ്വഹാബി പറഞ്ഞു, വമാ സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ഖൗലൻ ഖത്തു ഇല്ലാ അലിംതു അന്നഹു ഹഖ്ഖുൻ. നബി എന്തൊന്ന് പറഞ്ഞാലും, നബി എന്തൊരു വാക്ക് പറഞ്ഞാലും അത് ഞാൻ കേട്ട് കഴിഞ്ഞാൽ അന്നഹു ഹഖ്ഖുൻ, അത് യാഥാർത്ഥ്യമാണ്, അത് വളരെ വ്യക്തമായ സത്യമാണ് എന്നെനിക്ക് ബോധ്യപ്പെടാറുണ്ട് എന്ന് വെച്ചാൽ ഞാൻ നബിയുടെ വാക്കൊക്കെ സത്യമായിട്ട് അംഗീകരിച്ച് അങ്ങനെ ജീവിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണല്ലോ, അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കൂ. അദ്ദേഹം പറയുന്നു, മാ അസ്ബഹ്തു അലാ ഹാലിൻ ഫതമന്നൈതു അന്നകൂന അലാ ഗൈരിഹാ. മാ അസ്ബഹ്തു അലാ ഹാലിൻ, ഞാൻ നേരം പുലരുന്ന സമയത്ത് ഒരു അവസ്ഥയിലാണുള്ളത്, ആ അവസ്ഥ ഒരുപക്ഷെ എനിക്ക് വേദന സമ്മാനിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം പകരുന്നതായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ദാരിദ്ര്യം വരുത്തി വച്ചതായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കിയ പ്രഭാതമായിരിക്കും. ഏതവസ്ഥയിലാണ് ഞാൻ പ്രഭാത സമയത്തുള്ളത് എങ്കിൽ എനിക്കുള്ള ആ അവസ്ഥ വിട്ട് മറ്റൊരു അവസ്ഥയും ഞാൻ ഇന്നോളം ആഗ്രഹിച്ചിട്ടില്ല. രാവിലെ ഉണരുന്ന സമയത്ത് എനിക്ക് ഏതവസ്ഥയാണുള്ളത്? ആ ദിവസത്തിൽ എനിക്ക് ഏതവസ്ഥയാണുള്ളത്? ചിലപ്പോൾ എനിക്ക് പ്രയാസമുണ്ടാകുന്ന അവസ്ഥയായിരിക്കും ആ ദിവസം മുഴുവൻ. ഞാൻ കാലക്കേട് പറയാതെ, ശകുനം നോക്കാതെ, ദുശകുനം പറയാതെ എനിക്കുള്ള ആ ഹാലിൽ, എനിക്കുള്ള ആ അവസ്ഥയിൽ ഞാൻ സംതൃപ്തനായി ജീവിക്കുക എന്നല്ലാതെ ഫതമന്നൈതു അന്നകൂന അലാ ഗൈരിഹാ, മനസ്സിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും പടച്ചവനെ ഈ അവസ്ഥയിൽ നിന്നൊരു മോചനം വേണമെന്നൊരു പ്രാർത്ഥന പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഉള്ള അവസ്ഥയിൽ വിധിയിൽ സംതൃപ്തനായിട്ടാണ് ഞാൻ ഇന്നോളം ജീവിച്ചത്. ആ വിധിക്കപ്പുറത്തൊന്നും, അത് പ്രതികൂലമായ അവസ്ഥയാണെങ്കിലും അനുകൂലമായ അവസ്ഥയാണെങ്കിലും വിധിയെ എതിർത്തുകൊണ്ട് വിധിക്കപ്പുറം ഞാൻ ഒന്നും കൊതിച്ചിട്ടില്ല എന്ന് വെച്ചാല് അല്ലാഹു സുബ്ഹാനഹു തആല വിധിച്ചതിൽ സംതൃപ്തനായി ഞാൻ ഇന്നോളം കഴിഞ്ഞിട്ടുണ്ട് എന്ന നന്മ ജനങ്ങളോട് പറയാണ്. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, സ്വഹാബിയാണ്. قال لي اهله حين حلره الموت
മരണാസന്നനായ സമയത്ത് അബൂ സുഫിയാൻ മരണശ്വാസം വലിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെല്ലാം ചാരത്ത് ഒത്തൊരുമിച്ച് നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ആ സ്വഹാബി മരിക്കാൻ നേരായപ്പോ കുടുംബക്കാരൊക്കെ കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങിയപ്പോ അബൂ സുഫിയാൻ എന്ന് പറയുന്ന സ്വഹാബി തന്റെ കുടുംബത്തോട് എന്താ പറഞ്ഞത്? ലാ തബുക്കു അലിയ കാര്യം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഒരുപാട് സായുധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ് ഞാൻ. അബൂ സുഫിയാൻ ഒരുപാട് യുദ്ധങ്ങളിൽ ഖുറൈശി പടയെ നയിച്ച നേതാവായിരുന്നു. ഒരുപാട് യുദ്ധങ്ങളിൽ ഞാൻ നബിക്കെതിരെ തിരിഞ്ഞ ആളാണ്, നബിക്കെതിരെ പടച്ചട്ടയണിഞ്ഞ പടനായകന്മാർക്ക് നേതൃത്വം നൽകിയ ആളായിരുന്നു ഞാൻ. കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും മുസ്ലിമായ അന്ന് മുതൽ ഇന്നോളം അറിഞ്ഞുകൊണ്ട് ഈ അബൂ സുഫിയാൻ ഒരു പാപവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങൾ എന്റെ കാര്യം ഓർത്ത് കരയണ്ട, നിങ്ങൾ എന്റെ കാര്യം ഓർത്ത് കരയണ്ട, നിങ്ങളെ കാര്യം ആലോചിച്ച് കരഞ്ഞോളൂ. കാരണം എന്താ? മുസ്ലിമായ അന്ന് മുതൽ ഇന്നോളം അറിഞ്ഞുകൊണ്ട് ഈ അബൂ സുഫിയാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അള്ളാഹിന്റെ മുന്നിക്ക് പോവാൻ എനിക്ക് ധൈര്യമുണ്ട്, അള്ളാഹുവിലുള്ള പ്രതീക്ഷ. അപ്പൊ ഇങ്ങനെയൊക്കെ സ്വഹാബത്ത് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? എന്തുകൊണ്ട് പറഞ്ഞു? ആളാകാനാണോ ഈ മരണ നേരത്തെ ആളായിട്ട് എന്താ കാര്യം? അല്ല, അതിനുവേണ്ടിയല്ല പറഞ്ഞത്. സമൂഹത്തിന് പഠിപ്പിക്കാൻ, നന്മയിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അവർക്ക് മാതൃകയാക്കാൻ വേണ്ടി സ്വഹാബികളെല്ലാം അങ്ങനെ പറഞ്ഞു. ആ രീതിയിൽ തെറ്റില്ല. പിന്നെ വേറൊരു രസകരമായ സംഭവമുള്ളത് എന്താന്ന് വെച്ചാല്, ചില കപടഭക്തിക്കാരെ കണ്ടുപഠിക്കുന്ന ആളുകൾ നല്ലവരുണ്ടാവും. ഞാനിപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇഖ്ലാസ് ഇല്ലാതെ ഒരാൾ നന്മകളങ്ങനെ പരസ്യപ്പെടുത്തുക, അദ്ദേഹത്തിന്റെ ലക്ഷ്യം നീയത്ത് എന്താണ്? ജനങ്ങൾ എന്നെ കാണട്ടെ, അവരെന്നെ അംഗീകരിക്കട്ടെ, അങ്ങനെ ഞാൻ കേമനാവട്ടെ എന്ന. ഈ മനുഷ്യനെ കണ്ട് ഒരുപാട് പാപങ്ങൾ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചവരൊക്കെ സ്വർഗത്തിലേക്ക്, ഇദ്ദേഹം നരകത്തിലേക്ക്. ഇങ്ങനെ സംഭവമുണ്ട്, ഇങ്ങനെ സംഭവമുണ്ട്. ഫകം മിൻ മുഖ്ലിസിൻ, എത്രയെത്ര നിഷ്കളങ്കരായ ആളുകൾ, എത്രയെത്ര ഇഖ്ലാസുള്ള ആളുകൾ, ആത്മാർത്ഥതയുള്ള ആളുകൾ. കാന സബബു ഇഖ്ലാസിഹിം, അവരുടെ ആത്മാർത്ഥതയ്ക്ക് കാരണമായത്, ഒരുപാട് സാധാരണക്കാർ മുഖ്ലിസീങ്ങൾ, ആത്മാർത്ഥതയുള്ള ആളുകൾ, അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളുകൾ. കാന സബബു ഇഖ്ലാസിഹിം, അവർ ഇഖ്ലാസുള്ളവരാകാൻ എന്തേ കാരണം? അവർ രക്ഷപ്പെടാൻ എന്തേ കാരണം? അൽ ഇഖ്തിദാഉ ബിമൻ ഹുവ മുറാഇൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ മുനാഫിഖായ, അല്ലാഹുവിന്റെ അടുക്കൽ കപടനായ ഒരു വ്യക്തിയെ കണ്ട് ആ വ്യക്തി പ്രോത്സാഹനം നൽകി, ആ വ്യക്തിയെ കണ്ട് പഠിച്ച കാരണത്താലാണ് ഇവരൊക്കെ രക്ഷപ്പെട്ടതും മുഖ്ലിസീങ്ങളായതും. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. കണ്ട ആളുകളൊക്കെ മുഖ്ലിസുകൾ. നേതൃത്വം നൽകി, ഇത് കാണിച്ചു കൊടുത്താളോ നരകത്തിലേക്ക്, അടിയിലത്തെ തട്ടിലേക്ക്. ഇങ്ങനെ സംഭവമുണ്ട് ചരിത്രത്തിൽ കാണാം. ബസറയിലെ, ഇറാഖിലെ ബസറയിലെ രാത്രി സമയങ്ങൾ കഴിഞ്ഞ്, പാതിരാത്രി കഴിഞ്ഞ് സുബഹി സമയമായി കഴിഞ്ഞാൽ ബസറയിലെ തെരുവുകളിലൂടെ സുബഹി സമയത്ത് നടന്നാൽ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, മുൻകാലത്ത് ഇറാഖിലെ ബസറ പട്ടണത്തിൽ സുബഹിന്റെ സമയത്ത് വഴികളിലൂടെ നടന്നാൽ വീടുകളിൽ നിന്നൊക്കെ, മുസ്ലിം വീടുകളിൽ നിന്നൊക്കെ കേൾക്കും എന്ത്? സുബഹി നമസ്കരിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന ശബ്ദം. ഓരോ വീട്ടിൽ നിന്നും സുബഹി നിസ്കരിക്കുന്നവർ ഉച്ചത്തിലാണ് ഖിറാഅത്ത്. അങ്ങനെ വഴിയിലൂടെ നടന്നു പോകുന്നവർക്കൊക്കെ കേൾക്കാം സുബഹി നമസ്കാരം. എല്ലാ വീടുകളിലും ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് സുബഹി നമസ്കരിക്കുന്നു. ഇതിങ്ങനെ ഒരു ശൈലിയായി മാറി. ശൈലിയായി മാറിയപ്പോ ഇതൊരു പതിവ് രീതിയായി, ആ നാടിന്റെ ഒരു ഐക്കണായി, ചിഹ്നമായി മാറിയപ്പോ അവരിലെ കൂട്ടത്തിലെ ചില പണ്ഡിതന്മാർ, ജ്ഞാനികൾ കപടഭക്തിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് കിതാബ് രചിച്ചു. ബസറയിൽ സുബഹി നിസ്കരിക്കുന്ന ആളുകൾ എല്ലാവരും ഉച്ചത്തിൽ ഓതി നിസ്കരിച്ചപ്പോ വഴിയിലൂടെ പോകുന്നവർക്കൊക്കെ നിസ്കാരം കേൾക്കാൻ പറ്റിയപ്പോ ഫസന്നഫ ബഅദുഹും, അവരുടെ കൂട്ടത്തിലെ ചില ആലിമീങ്ങൾ രചിച്ചു കിതാബൻ ഫിദിയായി, കപടഭക്തിയുടെ വിഷയത്തിൽ അവർ ഗ്രന്ഥം എഴുതി. ഗ്രന്ഥം എഴുതിയപ്പോ എന്ത് സംഭവിച്ചു? ഫതറഖൂ ദാലിക,
എല്ലാവരെയും ഇടപാട് ഒഴിവാക്കി. പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തു, അവർ കിതാബ് രചിച്ചു. ഇത് കണ്ട വിശ്വാസികൾ കാപട്യത്തിന്റെ ലക്ഷണമാണോ തങ്ങൾ ഈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയപ്പോ ഫതറക്കൂദാലിക്ക, ഉച്ചത്തിലുള്ള ഖുർആൻ പാരായണം അവർ നിർത്തിവെച്ചു. ഉച്ചത്തിലുള്ള ഖുർആൻ പാരായണം നിർത്തിവെച്ചപ്പോ ഇത് കണ്ട് ഉണർന്ന് നിക്കരിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അവരെ നിക്കാരൻ കഥ ആകാൻ തുടങ്ങി. ഈ ആളുകൾ ഉച്ചത്തിൽ ഓതി ആ അവിടെ നിസ്കാരം തുടങ്ങിയല്ലോ. അപ്പൊ അങ്ങനെ കണ്ണൊക്കെ തിരുമ്പിയിട്ട് ഉണ്ടാക്കി നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഉച്ചത്തിലുള്ള ഖുർആനോത്ത് നിന്നപ്പോ ഈ കിതാബ് രചിച്ച് അവർ വായിച്ചു പഠിച്ച് അവർ ഈ ഉച്ചത്തിലുള്ള നമസ്കാരം ഉറക്കെ ഖുർആൻ ഓതിക്കൊണ്ടുള്ള സുബഹി നമസ്കാരം നിർത്തിവെച്ചപ്പോ ജനങ്ങൾക്ക് അതിലുള്ള പ്രോത്സാഹനം നിലച്ചുപോയി. അവസാനം പിന്നെ ആ നാട്ടിലുള്ള വിശ്വാസികളിലെ സാധാരണക്കാർ പറയാൻ തുടങ്ങി. ഫകാനു യഖൂലൂൻ, അവർ പറഞ്ഞു നടക്കാൻ തുടങ്ങി, ലൈത ദാലികൽ കിതാബുലം യുസന്നഫ്, ആ പണ്ടാറ കിതാബ് വന്നിട്ടില്ലെങ്കിൽ നമുക്കൊക്കെ സുബൈക്ക് എണീക്കായിരുന്നു. ഏ, അങ്ങനെ ഒരു കിതാബ് രചിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കൊക്കെ വൃത്തിയായി സുബഹി നമസ്കരിക്കായിരുന്നു. ഇതിപ്പോ അത് വന്നതോടുകൂടി തകർന്നല്ലോ, നശിച്ചല്ലോ. ഇങ്ങനെയുണ്ട്. അപ്പൊ ഈ പറഞ്ഞ എന്താ, ഇത് കാണിച്ചു കൊടുക്കുന്ന ആള് പഴച്ചാളാണ്. ഉസ്താദ് പഴച്ചു, ശിഷ്യന്മാര് രക്ഷപ്പെട്ടു. നേതാവ് പഴച്ചു, അണികള് എന്തായി രക്ഷപ്പെട്ടു. യജമാനൻ പഴച്ചുപോയി, അടിമ രക്ഷപ്പെട്ടു. ഇങ്ങനെ ഉണ്ടല്ലോ. അല്ലാഹ് തന്നെ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാജിരി, ചിലപ്പോൾ ഈ മതത്തിന് അല്ലാഹു ശക്തി പകരുന്നത് സത്യവിശ്വാസികൾക്കും ഇസ്ലാമിനും അല്ലാഹു ശക്തി പകരുന്നത് ബിർറജുലിൽ ഫാജിരി, തെമ്മാടിയായ മനുഷ്യനിലൂടെയാണ്. തെമ്മാടിയായ മനുഷ്യനെ കൊണ്ടാണ് അവൻ നിമിത്തമായിട്ടാണ്. വബി അഖ്വാമില്ലാ ഖലാഖലഹും, ഒരു വിഹിതവും ഒരു പ്രതിഫലവും കിട്ടാത്ത ഒരു വിഭാഗ കാരണമായിട്ടാണ്. വബി അഖ്വാമില്ലാ ഖലാഖലഹും, ഒരു കൂലിയില്ല അവർക്ക്. പക്ഷെ അവർ മുഖേന ഈ ദീനിനെ അള്ളാഹു ശക്തിപ്പെടുത്തി. അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. ചരിത്രത്തിൽ ഇഷ്ടം പോലെ കാണാലോ, തെമ്മാടികളെ കൊണ്ട് ഈ ദീനിനെ ശക്തിപ്പെടുത്തി, പ്രവാചകന്മാരെ ശക്തിപ്പെടുത്തി. ഒരു ചിന്തകനായ കവി ഖുർആൻ ആശയം വെച്ചൊരു ഒരു കവിത പാടി. അത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ കല്ലെറിയും. ഒരു മുസ്ലിയാരത് ഒരു വഴതിന്റെ സ്റ്റേജിൽ അത് ഉദ്ധരിച്ചപ്പോൾ അപ്പോൾ ആളുകൾ കല്ല് ചെരുപ്പെടുത്ത് എറിഞ്ഞു എന്നുള്ളൊരു സംഭവമുണ്ട്. ഏതാണ് ആ വീത്ത്? ജിബ്രീലു കാഫിറൂ വമൂസ അല്ലദീ റബ്ബാഹു ഫിർഔനു മുർസലു. തെറ്റിപ്പോയോ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയോ? ഇല്ല. വമൂസ അല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറൂ വമൂസ അല്ലദീ റബ്ബാഹു ഫിർഔനു മുർസലു. എന്താണ് പറഞ്ഞതിനർത്ഥം? അത് ഖുർആനിലെ ഒരു ആശയമാണ്. വമൂസ അല്ലദീ റബ്ബാഹു, ഒരു മൂസ. ഏത് മൂസ? അല്ലദീ റബ്ബാഹു ജിബ്രീലു, ജിബ്രീല് പോറ്റി വളർത്തിയ മൂസ കാഫിറു, അത് കാഫിറായി പോയി. അതേത് മൂസേ? ജിബ്രീൽ അലൈഹിസ്സലാം സംരക്ഷിച്ച് പോറ്റി വളർത്തിയ മൂസ കാഫിറായി പോയി. അതേത് മൂസേ? സാമിരി. ഖുർആൻ പേര് പറഞ്ഞ ഒരു മന്ത്രവാദിയാണല്ലോ. ഇസ്രായേലർക്ക് പശുക്കുട്ടിയെ ദൈവമാക്കി അവതരിപ്പിച്ച മുനാഫിഖാണ് സാമിരി. സാമിരി എന്ന് പറയുന്നത് സാമിർ കുടുംബത്തിലെ ആളായത് കൊണ്ടാണ് സാമിരി എന്ന് പറയുന്നത്, കുടുംബനാമ. അദ്ദേഹത്തിന്റെ പേര് മൂസ ബിനുൽ ഫിർ എന്നായിരുന്നു. മൂസ ബിനുൽ ഫിർ സൂറത്ത് തോഹയിലൊക്കെ സാമിരിയെ കുറിച്ച് നന്നായി പരാമർശിക്കുന്നുണ്ട്, നമുക്കറിയാം. ഈ സാമിരിയുടെ പേര് മൂസ ബിനുൽ ഫിർ എന്നാണ്. ഫിറൌൻ ചക്രവർത്തി ആൺകുട്ടികളെയൊക്കെ കൊന്നുകളയുമെന്ന് ഉത്തരവിറക്കിയപ്പോ ഈ സാമിരിയെ അഥവാ മൂസ ബിനുൽ ഫിറിനെ പ്രസവിച്ചപ്പോ അതിന്റെ ഉമ്മ എന്ത് ചെയ്തു? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞതുപോലെ, ഉമ്മ ഏതായാലും ഈ കുഞ്ഞിനെ എന്റെ മുന്നിൽ നിന്ന് കൊല്ലുന്നത് എനിക്ക് കാണാൻ വയ്യ, ഇതിനെ ജീവനോടെ കുഴിച്ചു മൂടുന്നതും എനിക്ക് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, തന്റെ താൻ താമസിക്കുന്ന ഈ ഗ്രാമത്തിന്റെ തൊട്ടടുത്തുള്ള ആ പർവ്വതം, ആ പർവ്വതത്തിലേക്ക് ഈ കുഞ്ഞിനെയും കൊണ്ടു കയറാം. സാമിരിയുടെ ഉമ്മ കൈക്കുഞ്ഞുമായി ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി നോക്കിയപ്പോൾ ഒരു ഗുഹ കണ്ടു. ആ ഗുഹയിൽ അവിടെ ആ കുഞ്ഞിനെ കിടത്തി ഉമ്മ ഇറങ്ങിപ്പോന്നു. ഫിറൌൻ എന്ന് പറയുന്ന ദുഷ്ടനായ ചക്രവർത്തിയുടെ കിരാത നിയമം, ആ നിയമത്തിനെതിരെ അള്ളാഹു ഈ കുഞ്ഞിനെ സഹായിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം ആ ഗുഹയിൽ വന്നു, മലായിക്കത്ത് അതിന് ഭക്ഷണം കൊടുത്തു എന്നൊക്കെ തഫ്സീറിൽ കാണാം. അങ്ങനെ ആ സാമിരി വളർന്നു വന്നു. വളർന്നു വന്നപ്പോ ആരായി? മുനാഫിക്കായി, കാഫിറായി, മൂസാ നബിയുടെ പ്രതിയോഗിയായി, ശത്രുവായി. എന്നാലോ ഇപ്പുറത്ത് ഫിർഔനു മുർസലൂ,
മൂസ, ഒരു മൂസ, ഏത് മൂസ? അല്ലാതെ റബ്ബാഹു ഫിറാവുനു, ഫിറാവുൻ താലോലിച്ച് സംരക്ഷണം നൽകി വളർത്തിയ മൂസ ഉണ്ടല്ലോ, ആ മൂസ മുർസലു റസൂലാണ്. അപ്പൊ അള്ളാന്റെ കളി നോക്കൂ, അള്ളാന്റെ ഒരു സംഭവം നോക്കൂ അല്ലേ. അപ്പോ നേതാവ് പിഴച്ചു, ഗുരു പിഴച്ചു, താഴെയുള്ള ആള് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ സംരക്ഷിച്ച് വളർത്തി ജിബ്രീൽ അലൈഹിസ്സലാം പോലും സംരക്ഷിച്ച് മലക്കുകളുടെ സപ്പോർട്ട് പോലും കിട്ടിയിട്ട് ഈ സാമിരി ഇസ്രായേലിനെ പിഴപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം നടന്നു പോകുന്ന ഭാഗത്തുള്ള മണ്ണെടുത്താണ് അത്രേ ആ ഇജിലിനെ പശുക്കുട്ടിയെ നിർമ്മിച്ചത്. അതുകൊണ്ടാണ് അത്ഭുതമാകുന്ന രീതിയിൽ ആ പശുക്കുട്ടി ശബ്ദിച്ചതും ഇസ്രായേലിയർ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ തൂരി സീനാ പർവ്വത നിരകളിലേക്ക് പോയപ്പോ ആ സമയത്ത് ഈ പശുക്കുട്ടിയുടെ കരച്ചിൽ കണ്ട് അവരെല്ലാം അതിനെ ആരാധിക്കുകയും ചെയ്തത് ഖുർആനിൽ കാണാം. എന്തായിരുന്നാലും അപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ട്, കപടഭക്തിക്കാരാണെങ്കിലും അവർ നരകത്തിലേക്കാണെങ്കിലും അവരുടെ വഴി പിഴച്ചതാണെങ്കിലും അവരെ കണ്ടുപഠിക്കുന്ന ഒരു വിഭാഗം രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞ പരസ്യപ്പെടുത്തൽ, പരസ്യപ്പെടുത്തുന്നവനും രക്ഷപ്പെടണം, അതോടൊപ്പം തന്നെ പിന്തുടർന്നവരും രക്ഷപ്പെടണം, ഇതാകുന്നു ഇസ്ലാം പറയുന്ന പരസ്യപ്പെടുത്തൽ. ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യപ്പെടുത്തൽ അതാകുന്നു. പിന്നെ ചില ആളുകൾ കപടഭക്തി ഭയന്ന കാരണത്താൽ ആരാധനകൾ ഉപേക്ഷിക്കുന്ന പതിവുണ്ട്. ഞാനിപ്പോ പള്ളി പോയാൽ, ഞാനിപ്പോ നന്മ ചെയ്താൽ, ഞാനിപ്പം അങ്ങോട്ട് ഹജ്ജിന് പോയാൽ, ഇപ്പണ്ട് ജനങ്ങളുടെ ഇടയിൽ ആളാകലാവൂലേ അത്, അതുകൊണ്ട് ഇനിയിപ്പം അത്രയും കാലം പോകുന്ന പോലെയൊക്കെ മതി, ഇവിടെ തന്നെ ഒരു ഇക്ക, എന്ത് തന്നെ ചെയ്താലും പള്ളിയിൽ പോകില്ല, മക്കളൊക്കെ നിസ്കരിക്കും, മക്കളൊക്കെ ദീനിയായിട്ട് ബന്ധമുള്ള മക്കളാണ്, ഉപ്പാക്കുപ്പ അങ്ങനെ പോയിക്കൂടാന്നൊന്നുമില്ല, ഇനിയിപ്പം ഞാനങ്ങോട്ട് പോയാലേ, ഏ ഉപ്പ നന്നായി എന്ന് പറയും, ആളുകൾ അങ്ങനെ പറയൂലേ, നന്നായി എന്ന് പറയൂലേ, അതുകൊണ്ട് ഇപ്പം അത് വേണ്ട, ഇപ്പം ഈ പോയതുപോലെ പോയാൽ മതി, ഇങ്ങനൊരു ചിന്ത ഉള്ള ആളുകൾ അല്ലേ. ഇത് പാടില്ല. റിയാ ഭയന്ന് അമലുകളെ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. അത് വ്യക്തമായ പിഴവാണ്, പിശാചിനനുസരിച്ച് നിന്നുകൊടുക്കുന്ന പണിയാണത്, അത് പാടില്ല. എന്നാൽ ചിലപ്പോൾ റിയാഇന ഭയന്ന് നന്മകൾ മാറ്റിവെക്കാം. സുന്നത്തായ കാര്യങ്ങൾ, നന്മകൾ കപടഭക്തി ഭയക്കുന്ന സമയത്ത് മാറ്റിവെക്കാം, ചിലപ്പോൾ മാറ്റിവെക്കാനും പാടില്ല. എപ്പോഴാണത്? നാം ചെയ്യുന്ന നന്മകൾ, നാം ചെയ്യുന്ന കർമ്മങ്ങൾ, ഇബാദത്തുകൾ ഒരു പക്ഷേ നിർബന്ധമായ അമലുകളായിരിക്കാം അല്ലേ. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് പോലത്തെ നിർബന്ധമായ കർമ്മങ്ങൾ നാം ചെയ്യുന്നത്, അതുമൂലം അതുകൊണ്ട് കപടഭക്തി ഭയക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാനോ നീട്ടിവെക്കാനോ ഉപേക്ഷിക്കാനോ പാടുള്ളതല്ല. ഞാനിപ്പോ നമസ്കരിച്ചാൽ കപടഭക്തിക്കാരനാകും, ഈ വർഷം ഹജ്ജിന് പോകാൻ ശ്രമിച്ചാൽ അതൊരു അമിത ഭക്തി പ്രകടനമാകും, അതുകൊണ്ട് വേണ്ട എന്ന് തീരുമാനിച്ച് പിന്മാറാൻ പാടുള്ളതല്ല. നിർബന്ധമായ അമലുകൾ റിയാ വന്നാൽ തന്നെ അമലുകൾ ഉപേക്ഷിക്കാതെ അതിൽ കടന്നു വന്ന റിയാ ധർമ്മസമരത്തിലൂടെ, മുജാഹദയിലൂടെ, കഠിനമായ പ്രയത്നത്തിലൂടെ മാറ്റുകയാണ് വേണ്ടത്, അതാണ് വേണ്ടത്. എന്നല്ലാതെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്. പിശാജ് എന്താ ചെയ്യുന്നത് ആദ്യം അറിയോ? നമ്മളൊക്കെ വഴി പിഴപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയുള്ളു പിശാജ്. ഈ ഇബ്ലീസ് ആദ്യം എന്താ ചെയ്യുക? ആദ്യം ഷെയ്ത്താൻ ഓരോ വിശ്വാസിയെയും സമീപിച്ചുകൊണ്ട് കൽപ്പിക്കുന്നത് നീ ആ കർമ്മം ഉപേക്ഷിക്കൂ എന്നാണ്. പിശാജ് ആദ്യം വന്നിട്ട് നിക്കിരിക്കാൻ പോവല്ലേ, ഹജ്ജിന് പോവല്ലേ, ആ ഇൽമിന്റെ മജ്ലിസോ അതിപ്പോ കേൾക്കല്ലേ, അല്ലെങ്കിൽ കേൾക്കാൻ വന്നിരുന്നാല് അതിപ്പോ അങ്ങനെ ചെവി എടുത്തുകൊണ്ട് ഒരു ടേസ്റ്റ് ഒന്നും കിട്ടൂല, അതൊരു പഠനല്ലേ, അതുകൊണ്ട് ഉറങ്ങിക്കോ സുഖമായിട്ട്, എന്നിട്ട് രാത്രി ഉറങ്ങാൻ വൈകിയില്ലേ. ഇങ്ങനെ അലാ തെർക്കില്ലമലി, നന്മ ഉപേക്ഷിക്കാൻ വേണ്ടി ആണ് ആദ്യം കൽപ്പിക്കുക. ആ സമയത്ത് പിശാചിന് നീ മറുപടി നൽകാതെ നീ ആ അമലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിശാജ് പറഞ്ഞത് ചെയ്യല്ലേ ചെയ്യല്ലേ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോ ഫഇദാലം തുജിബ്, നീ ഉത്തരം നൽകിയില്ല. വസ്തഗൽത ബിൽ അമലി, നീ എന്ത് ചെയ്തു അമലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ. സുമ്മയ അമുറുക ബില്ലിയായി, രണ്ടാമത്തെ സ്റ്റേജ് ചെയ്യാതെ പിടിച്ചു വെക്കാൻ നോക്കിയപ്പോ പിശാചിന് കിട്ടിയില്ല, ചെയ്തു. എന്നാ പിന്നെ രണ്ടാമത്തെ സ്റ്റേജിൽ വന്നിട്ട് ഫയ അമുറുക ബില്ലിയായി, നന്നാക്കി എന്നിട്ട് ഉഷാറാക്കിക്കോ, നന്നായിട്ട് ഉഷാറാക്കിയാല് പല നേട്ടവും ഉണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് കപടഭക്തിക്ക് പ്രേരിപ്പിക്കും. ഫഇദാലം തുജിബ് വദഫഅത, ആ സമയത്ത് രണ്ടാമത്തെ സ്റ്റേജിൽ പിശാജ് കയറി വന്ന് വസ്വാസ് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോ ആ സമയത്ത് പിശാജിന് നീ ഉത്തരം നൽകാതെ വദഫഅത, പോടാ അവിടെ നിന്ന്, എനിക്ക് അല്ലാന്റെ പൊരുത്തം മതി, നിന്റെ ഉപദേശം വേണ്ട, നീ എന്റെ അമലുകളിൽ ബന്ധപ്പെടേണ്ട എന്ന് പറഞ്ഞ് പിശാജിനെ തള്ളിവിട്ടാൽ
ഫയഖൂലുലക്ക, എന്നാലും അവൻ വിടൂല. ഫയഖൂലുലക്ക, മൂന്നാമതായി അവൻ നിന്നോട് പറയും, ഹാദൽ അമലു ഖാലി, ഹാദൽ അമലു ലൈസ ബിഖാലിസിൻ വതഅബുക ളായിഉൻ. ഇത് ചെയ്തു കഴിഞ്ഞാൽ പറയും, ചങ്ങാതി ഇതിപ്പോ ഇങ്ങനെ ചെയ്തു വിക്കരിച്ചു, നീ എപ്പോഴെങ്കിലും അള്ളാഹനെ അതിനിടക്കൊന്ന് ആലോചിച്ചോ, എന്താപ്പോ ഈ നിസ്കാരം കൊണ്ട് കാര്യം? ഇബ്ലീസ് വന്ന് പറയാ, അതുകൊണ്ട് ഈ പരിവത്തി ഇഖ്ലാസ് ഒന്നും ഇല്ലാതെ നിക്കരിക്കുന്നില്ല എന്നല്ല, അതങ്ങോട്ട് ഒഴിവാക്കിക്കൂടെ നിനക്ക്? അപ്പൊ നല്ല ഈമാനുള്ള ആളാണെങ്കിൽ ശരിയല്ലേ, ഞാനിപ്പോ ഈ വയല് കിട്ടുന്ന നിക്കാരം നിർവഹിച്ചിട്ട് എന്ത് കാര്യ? ഏയ്, പിശാജ് കയറി വരുന്ന രംഗം നോക്കണം. ആദ്യം ഉപേക്ഷിക്കാൻ പറഞ്ഞു, കേൾക്കാതെ മുന്നോട്ട് പോയപ്പോ റിയാഇനെ പ്രേരിപ്പിച്ചു, അവിടെ നിൽക്കാതെ വന്നപ്പോ ഇപ്പൊ ചെയ്തിട്ട് ഇപ്പൊ എന്താ കിട്ടിയത്? ഇത് അല്ല സ്വീകരിക്കുന്ന എന്താ അത്ര ഉറപ്പ്? ആത്മാർത്ഥതയില്ലാത്ത ഭക്തി വരാത്ത ആരാധന കൊണ്ട് നിനക്കെന്താണ് കാര്യം? ഇങ്ങനെ നിരന്തരം ഉപദേശിക്കുമ്പോ ഹത്താ യുഹ്മിലുക ബിദാലിക അലാ തിർക്കില്ല അമലി, അവസാനം അത് കൂടുതൽ ചെയ്യാം, പറന്നക്കാണ് ചെയ്യാൻ. ഇപ്പൊ അതുകൊണ്ട് കുറവ് വരണ്ടല്ലോ സുന്നത്തോ? ഈ മനസാന്നിധ്യം ഇല്ലാതെ, ഖുശു ഇല്ലാതെ എന്തിനാപ്പൊ കുറെ സുന്നത്ത് ചെയ്തിട്ട് കാര്യം? വേണ്ട എന്ന് കരുതിയിട്ട് ഈ പിശാചിന്റെ നിർദ്ദേശവും വഴവും കേട്ടിട്ട് അത് അനുസരിക്കും. അങ്ങനെ അനുസരിച്ചാൽ ഫഇദാ തറക്തൽ അമല ഫഖദ് ഹസല ഖുർദു ശൈത്താൻ, അങ്ങനെ നീ അമലുകളിൽ നിന്ന് മാറി നിന്ന് ഉപേക്ഷിച്ചാൽ പിശാചിന്റെ ആവശ്യം നിറവേറി കിട്ടുകയായി. ആ അങ്ങനെ ഒഴിവായി കഴിഞ്ഞാല് പിശാജ് രക്ഷപ്പെട്ടു, നീ തകർന്നു. അതുകൊണ്ട് യാതൊരു കാരണവശാലും കപടഭക്തി ഭയന്ന് ഇഖ്ലാസില്ലല്ലോ എന്ന് പേടിച്ച് നന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. പണ്ടൊരു ചങ്ങാതി ഒരു ഗുരുനാഥനോട് ചോദിച്ചു, ഇപ്പൊ വൈലുല്ലിൽ മുസല്ലി എന്ന് ഖുർആനിൽ പറഞ്ഞു, ഈ കടുത്ത ശിക്ഷയും നരകത്തിലെ വൈലെന്ന തെരുവ് നമസ്കരിക്കുന്നവർക്കാണ്, ബോധമില്ലാതെ നമസ്കരിക്കുന്നവർക്കാണ്. നിക്കരിക്കാത്തവർക്ക് ഇത്രയും വലിയ ശിക്ഷ ഇവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പിന്നെ ബോധമുള്ള നിക്കാരാകുന്നത് വരെ ഈ വൈലിന്റെ നിക്കാരാണ്ട് നിർത്തിവെക്കലല്ലേ നല്ലത്? നല്ല ചോദ്യമാണല്ലോ അതല്ലേ. ബോധമില്ലാതെ നിക്കരിക്കുന്നവർക്ക് വൈലുണ്ട്, തീരെ നിക്കരിക്കാത്തവർക്ക് അങ്ങനെ വൈലുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, വേറെ കുറെ ശിക്ഷയൊക്കെ പറയുന്നുണ്ട്. എന്നാ പിന്നെ ഈ വൈലുക്ക് പോകുന്ന കടുത്ത ശിക്ഷ കിട്ടുന്ന നിക്കാരം ചെയ്യുന്നതിലേറെ നല്ലത്, നന്നാകോളെ ഈ ഇടപാടം കണ്ട് ക്ലോസ് ആക്കലല്ലേ. ഗുരുനാഥൻ പറഞ്ഞു, ഇപ്പൊ ഓൾറെഡി രൂപമുണ്ട്, ഈ രൂപം വലിച്ചെടുത്തിട്ട് കയ്യിലുള്ളതും കൂടെ വലിച്ചെറിയാണോ വേണ്ടത്, അതോ ഉള്ള രൂപം നിലനിർത്തി അതിൽ ജീവൻ ഉണ്ടാക്കുകയാണോ വേണ്ടത്? രണ്ടാമത് പറഞ്ഞ സംഗതിയെ പറ്റുള്ളൂ. എന്നല്ലാതെ ഉള്ള രൂപവും കൂടെ വലിച്ചെറിയാൻ പാടില്ല. ഇതിനൊരു ഉപമ, ഇസ്ലാമില് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതിനൊരു ഉപമ, കപടഭക്തി ഭയന്ന് ഇഖ്ലാസ് ഇല്ല എന്നതുകൊണ്ട് അമലുകൾ ഉപേക്ഷിക്കുന്നതിനൊരു ഉദാഹരണം. ഒരു അടിമയെ പോലെയാണ് ഇങ്ങനെ അമൽ ഉപേക്ഷിക്കുന്നവന്റെ ഉപമ. ഏതടിമ? യജമാനൻ പറഞ്ഞു, മുതലാളി പറഞ്ഞു, എന്തു പറഞ്ഞു? ഒരു ചാക്ക് നെല്ല് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് ചാഴിയും പതിരും വൃത്തികേടുകളെല്ലാം മാറ്റിയിട്ട് നല്ല നെന്മണികൾ ഇങ്ങ് മാറ്റിയെടുക്കണം, ശുദ്ധീകരിക്കണം. യജമാനൻ അടിമയോട് പറഞ്ഞു, ഒരു ചാക്ക് നെല്ല് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിലുള്ള പതിരും അഴുക്കൊക്കെ ഇങ്ങോട്ട് മാറ്റി വൃത്തിയാക്കി അങ്ങനെ നല്ല കതിർമണികൾ മാത്രമാക്കി എടുത്തു വെക്കണം എന്ന് പറഞ്ഞു. സന്തോഷത്തോടെ ആ ദൗത്യമേറ്റ അടിമ അല്ലെങ്കിൽ തൊഴിലാളി അതേറ്റെടുത്ത് മുന്നിൽ വെച്ചിട്ട് ഇതിലുള്ള പതിരും കതിരും വേർതിരിക്കാൻ വേണ്ടി തുനിഞ്ഞു, അതിനു വേണ്ടി ശ്രമം നടത്തി ആരംഭിച്ചു. ആരംഭിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇതൊന്നും ഇത്ര എളുപ്പമുള്ള ഇടപാടല്ല, ഇതൊന്നും എളുപ്പം തീരുന്ന സംഗതിയല്ല, ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതിയാന്ന് പറഞ്ഞിട്ട് ഈ നെല്ലിൻ ചാക്ക് ഒന്നായിട്ട് കുപ്പത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. എന്തായിരിക്കും ആ സമയത്ത് യജമാനൻ ഇവനോടുണ്ടാകുന്ന അവസ്ഥ? എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരു മുതലാളിക്ക് തൊഴിലാളി ഇങ്ങനെയുള്ള പണി ചെയ്താൽ എന്ത് മാനസികാവസ്ഥയായിരിക്കും തൊഴിലാളിയോടുണ്ടാവുക? വാസ്തവത്തിൽ മുതലാളിയെ അല്ലെങ്കിൽ യജമാനനെ ധിക്കരിക്കുകയല്ലേ ചെയ്യുന്നത്? ഇതുപോലെ ഈ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചത് നമ്മുടെ കർമ്മങ്ങളിലുള്ള നെല്ലും പതിരും വേർതിരിക്കാനാണ്. നമ്മുടെ പ്രവൃത്തികളിലുള്ള മാലിന്യങ്ങൾ മാറ്റിയിട്ട് നല്ല അമലുകൾ നിലനിർത്താനാണ് അല്ലാഹ് ഏൽപ്പിച്ചത്. അപ്പൊ ഇതൊന്നും എളുപ്പമുള്ള സംഗതിയല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം കേട്ട് ഉപേക്ഷിച്ചാൽ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ യജമാനുണ്ടാകുന്ന കോപം പോലെ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നമ്മോട് വെറുപ്പുണ്ടാകും. എന്നാൽ പിന്നെ ചില സുന്നത്തായ അമലുകൾ നമുക്ക് മാറ്റാം. ഏത്? ഫർള് മാറ്റാൻ പാടില്ല, കപടഭക്തി ഭയന്ന് ഇഖ്ലാസ് ഇല്ല എന്ന കാരണത്താൽ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. ചില സുന്നത്തായ അമലുകൾ ഇപ്പൊ ഞാനത് ചെയ്താൽ ജനങ്ങളെ ഇടയിൽ ഒരു ഷോ ആകുമോ? ജനങ്ങളെ ഇടയിൽ അതൊരു ഒരു പേരും പെരുമക്കും കാരണമാവോ? ആ പേരും പെരുവും കിട്ടിയിട്ട് പിന്നെ അവസാനം ഞാൻ മുനാഫിക്കായി പോകുമോ എന്നുള്ള ഭയം ഉണ്ടെങ്കിൽ ചില സമയത്ത് ചില ഘട്ടങ്ങളിൽ സുന്നത്തായ അമലുകൾ മാറ്റിവെക്കാം, ഉപേക്ഷിക്കാൻ പാടില്ല, മാറ്റിവെക്കാം.
മുൻഗാമികളിൽ സലഫു സ്വാലിഹുകളിൽ അതിനും നമുക്ക് വ്യക്തമായ മാതൃകയുണ്ട്. ഇന്ന ഇബ്രാഹിം അന്നഫഈയ റഹിമഹുല്ലാ, മഹാനായ ജ്ഞാനിയായ ഇബ്രാഹിം അന്നഫഈ, ദഖല അലൈഹി ഇൻസാനുൻ, ആ മഹാന്റെ സദസ്സിലേക്ക് മുന്നിലേക്ക് ഒരാൾ കയറി വന്നു. ആ സമയത്ത് ആ മഹാൻ എന്തേതു ചെയ്തിരുന്നത്? വഹുവ യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതിയിരുന്നു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ ഫഅതുബഖൽ മുസ്ഹഫ, ആള് വന്ന് മുറ്റത്തെത്തിയത് കണ്ടപ്പോ ഇങ്ങോട്ട് എന്റെ അടുത്തേക്ക് തന്നെയാണ് വരിക എന്ന് മനസ്സിലായപ്പോ ഫഅതുബഖൽ മുസ്ഹഫ, മുസ്ഹഫ് അങ്ങോട്ട് കൂട്ടിവെച്ചു. എന്നിട്ട് വഖാല, അദ്ദേഹം പറഞ്ഞു, വീട്ടിലുള്ളവരോട് പറഞ്ഞു, ലാ യറാഹാദ അന്നാ നഖ്റഉ കുല്ല സാഅ, ലാ യറാഹാദ അന്നാ നഖ്റഉ കുല്ല സാഅ. അങ്ങേര് വിചാരിക്കണ്ട, ഞാൻ എപ്പോഴൊരു ഓത്തുകാരനാണ് എന്ന് വിചാരിക്കണ്ട. മുമ്പൊരുക്ക വന്നപ്പോൾ എന്തോ ഒരു ആവശ്യം ചോദിച്ചു വന്നപ്പോൾ ഞാൻ ഓതുമായിരുന്നു. അപ്പൊ ഇന്നിപ്പോ ഇങ്ങനെ ഓതുകയാണ്, എപ്പോഴും ഞാനൊരു ഓത്തുകാരനാണെന്ന് വിചാരിച്ചാലോ, എന്നിട്ട് അത് പുറത്ത് പറഞ്ഞിട്ട് അതിങ്ങനെ ഞാൻ കേട്ട് വല്ല സുഖം എനിക്കുണ്ടായാലോ വേണ്ട. ഫഅതുബഖൽ മുസ്ഹഫ, മുസ്ഹഫ് അടച്ചു വെച്ചു, മുസ്ഹഫ് അടച്ചു വെച്ചു. അദ്ദേഹം വന്നു, സംസാരിച്ചു. സംസാരം കഴിഞ്ഞിട്ട് ഓതണമെന്ന, അത് പൂർത്തീകരിക്കണമെന്ന നിയ്യത്തോടുകൂടെ താൽക്കാലികം നിർത്തിവെച്ചു. അപ്പോ ചില ഘട്ടങ്ങളിൽ സുന്നത്തായ അമലുകൾ മാറ്റിവെക്കാവുന്നതാണ്. മഹാനായ ഹസൻ ബസരി റഹിമഹുല്ലാ പറഞ്ഞല്ലോ, ഒരുപാട് മഹാന്മാരുമായി, ഒരുപാട് താബിഈങ്ങളുമായി ഞാൻ ബന്ധപ്പെട്ടു, ഒരുപാട് ജ്ഞാനികളുമായി ഞാൻ ബന്ധപ്പെട്ടു, എനിക്കൊരുപാട് ഗുരുനാഥന്മാരുണ്ട്. ആ ഗുരുനാഥന്മാരുടെ കൂട്ടത്തിൽ ചിലർ നന്മകൾ വളരെ രഹസ്യമായിട്ടാ ചെയ്യുക, ആളുകൾ കാണുമ്പോൾ അതങ്ങ് മാറ്റിവെക്കും. ചില ആളുകൾ എൻ്റെ ഗുരുനാഥന്മാരിൽ ചിലർ, ആളുകൾ കാണെ ആളുകളോടൊന്നിച്ച് വഴിയിലൂടെ നടക്കുമ്പോൾ വഴിയിലൊരു മുള്ളുണ്ടെങ്കിൽ, ഒരു കല്ലുണ്ടെങ്കിൽ, ഇസ്ലാം പറഞ്ഞത് അത് ഈമാനിന്റെ ഭാഗമാണ്, അത് നീക്കം ചെയ്യലെന്നാണ് പ്രവാചകാധ്യാപനം. അതൊക്കെ അറിയുന്ന, അത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ ഗുരു, അത് എടുത്തു മാറ്റാതെ മുന്നോട്ട് പോകും. എന്നിട്ടോ ആളുകൾ തെറ്റി, ആളുകൾ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയാൽ വെല്ല മടങ്ങി വന്നിട്ട് അതങ്ങ് എടുത്തു കളയും. ഇങ്ങനെയുള്ള ഒരുപാട് ഗുരുനാഥന്മാരെ, ജ്ഞാനികളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മഹാനായ ഹസൻ ബസരി റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നു. ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, നാം രക്ഷപ്പെടാൻ, ആഖിറത്തിൽ നമ്മുടെ നന്മയുടെ തട്ട് ഭാരമാകാൻ, നമ്മുടെ അമലുകൾ ഇഖ്ലാസിൽ അധിഷ്ഠിതമാകാൻ, പരസ്യപ്പെടുത്തിയത് കൊണ്ട് നിരുപാധികം തകർന്നു പോകുമെന്ന് ഇസ്ലാം പറയുന്നില്ല. പരസ്യപ്പെടുത്തൽ കൊണ്ട് എല്ലാം നശിച്ച് നിങ്ങൾ കപടന്മാരായി മാറുമെന്ന് ദീൻ, പരിശുദ്ധ ദീൻ പറയുന്നില്ല. അല്ലാഹുവിങ്കൽ ഖബൂലാകണമെങ്കിൽ നാം ആദ്യം പറഞ്ഞതുപോലെയുള്ള ഉദ്ദേശശുദ്ധി, ആ ഉദ്ദേശശുദ്ധി മറ്റുള്ളവർക്ക് പകർത്തി നൽകലാണെങ്കിൽ, മറ്റുള്ളവർക്ക് പ്രോത്സാഹനമാക്കാൻ വേണ്ടിയാണെങ്കിൽ വിരോധമില്ല എന്ന് ദീൻ പറയുന്നു. ഇനി പറയാനുള്ളത് അധികാരം. നമുക്ക് എന്തെങ്കിലും വിഷയത്തിൽ, ദീനീ വിഷയത്തിലുള്ള അധികാരം, ഈ അധികാരം എന്ന് പറയുന്നത് നന്മയാണ്. നന്മയാണെങ്കിലോ അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നന്മയാണ് അധികാരം എന്ന് പറയുന്നത്. അതൊരു ജമാഅത്ത് ഭാരവാഹിത്വമാണെങ്കിലും ശരി, വലിയ നന്മ ഉണ്ട്. വലിയ വൽ ഖത്റു ഫീഹാ ഫീഹാ കസീറ, ഇതിലുള്ള ബയാന, ഇതിലുള്ള അപകടങ്ങൾ, റിയാ പോലത്തെ അപകടങ്ങൾ അധികാരത്തിൽ, നേതൃസ്ഥാനത്തിൽ വളരെ 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 കൂടുതലാണ്. എന്നാൽ അതോടൊപ്പം വലിയ നന്മയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലയൗമും മിൻ ഇമാമിൻ അദിലിൻ, നീതിമാനായ ഒരു നേതാവ്, അവന്റെ ഒരു ദിവസം, ഒരു നേതാവ് നീതിമാനാണെങ്കിൽ അവന്റെ ഒരു ദിവസം, ഖൈറും മിൻ ഇബാദത്തി സിത്തീന ആമാ, ഖൈറും മിൻ ഇബാദത്തി റജുലിൻ വാഹിദിൻ സിത്തീന ആമാ, ഒരാൾ 60 വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ കൂലിയും മഹത്വവും, നീതിമാനായ ഒരു നേതാവായ മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന ഒരു ദിവസത്തിന് അള്ളാഹുവിങ്കൽ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയുണ്ട്. അപ്പൊ നീതിയോടുകൂടെ നേതൃസ്ഥാനത്ത് വന്നിട്ട് ആ നേതൃസ്ഥാനം നീതിയോടുകൂടെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ 60 വർഷം ഒരാൾ ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്തതിലേറെ പുണ്യം അതിനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോ ഇയാഇന്റെ അപകടമുണ്ട്, മറ്റു പല അപകടങ്ങളുമുണ്ട്, എന്നാലും ഇതിന് വലിയ പുണ്യമുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന പോലത്തെ നന്മകളാണ് അധികാരം എന്ന് പറയുന്നത്. സ്വർഗത്തിൽ കയറുന്ന ആദ്യം, സ്വർഗത്തിൽ കയറുന്ന 3 ഗ്രൂപ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഔവലു മൻ യദ്ഖുലുൽ ജന്ന, ആദ്യമായി സ്വർഗത്തിൽ പോകുന്നത് സലാസത്തുൻ, 3 ഗ്രൂപ്പാണ്. ഏതൊക്കെയാണ് ആ 3 ഗ്രൂപ്പ്? അതിലൊന്നാമതായി നബി പറഞ്ഞത്,
അൽ ഇമാമുൽ മുഖ്സിതു അൽ വാലിൽ അദിലു, നീതിമാനായ നേതാവ് ഭരണാധികാരി. ഭരണം എന്ന് പറയുന്നത് കുല്ലുക്കും റായി, നിങ്ങളൊക്കെ ഭരണകർത്താക്കളാണ്. ഒന്ന് ചുരുങ്ങിയത് നിങ്ങളുടെ വീടിന്റെ ഭരണാധികാരികളെങ്കിലുമാണ് നിങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നീതിയോടുകൂടെ തന്റെ അധികാരത്തെ നീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആൾ ആകുന്നു ആദ്യം സ്വർഗത്ത് പോകുന്നത്. പിന്നെയോ വറജുലുൻ റഹീമുൻ റഖീഖുൽ ഖൽബി, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന മനുഷ്യൻ, കാരുണ്യത്തോടുകൂടെ മറ്റുള്ളവരെ സ്വീകരിക്കുന്ന ആൾ, റഖീഖുൽ ഖൽബി, ഹൃദയം ലോലമായ അവസ്ഥയിലുള്ള വിശ്വാസി, റഖീഖായ മനുഷ്യൻ, വളരെ സ്നേഹവും ദയയും മറ്റുള്ളവരോട് കാണിക്കുന്ന ആളുകളാണ് പിന്നെ സ്വർഗത്തിൽ പോകുന്നത്. മൂന്നാമതോ റജുലുൻ അഫീഫുൻ മുതഅഫിഫുൻ ദൂ ഇയാലിൻ, ഒരുപാട് കുഞ്ഞുങ്ങളും പ്രാരാബ്ദവും പ്രയാസമൊക്കെ ഉണ്ട്, അതോടൊപ്പം തന്റെ പ്രയാസം ആര് അറിയിക്കാതെ സുന്ദരമായി ജീവിച്ചു. അഫീഫുൻ മുതഅഫിഫുൻ ദൂ ഇയാലിൻ, പ്രാരാബ്ദമുണ്ട്, ഒരുപാട് കുടുംബമുണ്ട്, ആശ്രിതരുണ്ട്, പ്രതിസന്ധിയുണ്ട്, എന്നിട്ട് ആരോടും പറയാതെ ക്ലേശിച്ച് ജീവിച്ചവർ. ഈ മൂന്ന് ഗ്രൂപ്പ് പോകുമെന്ന് പറഞ്ഞപ്പോ അവിടെ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരാണ്? നീതിയോടുകൂടെ തന്റെ പദവിയെ ഉപയോഗപ്പെടുത്തുന്ന ആൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള ഗുണമുണ്ട്. ഗുണമുള്ളതോടൊപ്പം തന്നെ ഇത് ഇത്ര വലിയ നേട്ടമുള്ള സംഗതിയായിട്ടും മഹാന്മാരൊക്കെ ഇത് വേണ്ടാന്ന് വെച്ചത് എന്തുകൊണ്ടാ? വേണ്ടാന്ന് വെച്ചത് എന്തുകൊണ്ടാ? നീതിയോടുകൂടെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഏതൊരു സ്ഥാനത്ത് എത്തുകയാണെങ്കിലും, ഏതൊരു പദവിയിൽ എത്തുകയാണെങ്കിലും, അത് ആ ഇസ്ലാം വരച്ച വരയിലൂടെ കൊണ്ടുപോകാൻ സാധിക്കില്ലെങ്കിൽ അതുകൊണ്ടുള്ള അപകടം എന്താ? അപകടവും പ്രവാചകൻ പഠിപ്പിച്ചു, ഇതിന്റെ പോലീസ് പഠിപ്പിച്ചതുപോലെ തന്നെ. മാമിൻ വാലിൻ അശറത്തൻ ഇല്ലാ ജാഅ യൗമൽ ഖിയാമ മഗ്ലൂലത്തൻ നദഹു ഇലാ ഉനുഖി. പത്ത് ആളുടെ അധികാരം ഒരാൾക്ക് കിട്ടി. എത്ര ആൾ അധികാരം? പത്ത് ആളുകൾക്ക് നേതാവായി ഒരാൾ. പത്ത് പേർക്ക് നേതാവായ ആരും അന്ത്യദിനത്തിൽ മഷറയിൽ വരുന്നത് എങ്ങനെ? ഇല്ലാ ജാഅ യൗമൽ ഖിയാമ മഗ്ലൂലത്തൻ നദഹു ഇലാ ഉനുഖി, രണ്ട് കൈയും പിരടിയിലേക്ക് ചങ്ങല വെച്ച് ബന്ധിപ്പിക്കപ്പെട്ട നിലയിലല്ലാതെ ആഖിറത്തിൽ വരൂല ഈ നേതാവ്. അത്ലഖഹു വഅദലുഹു ഔ ഔബഖഹു ജൗറുഹു, അദ്ദേഹത്തിന്റെ നീതി തെളിഞ്ഞാൽ ആ കൈ അവിടെ അഴിച്ചിട്ട് സ്വതന്ത്രനാക്കി വിടും. ഔ ഔബഖഹു ജൗറുഹു, അക്രമപ്രവൃത്തി ഉണ്ടോ ഇങ്ങനെ തന്നെ കുടുങ്ങിയിട്ട് നരകത്തിൽ തള്ളപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പത്താൾ അധികാരമുള്ള ആള്, പത്താൾക്ക് നേതാവായ ആൾ അന്ത്യദിനത്തിൽ വരുമ്പോ അത് അള്ളാഹു പഠിപ്പിച്ച രീതിയിൽ അല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. അതുകൊണ്ട് സഹാബിമാരൊക്കെ വിളിച്ച് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു സമറ എന്ന് പറഞ്ഞ സഹാബിയോട് പറഞ്ഞു, ഞാൻ അബ്ദുറഹ്മാൻ, ലാ തസ്അലിൽ ഇമാറ, അധികാരം നീ ഒരിക്കലും ചോദിക്കരുത്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? നീ ചോദിക്കാതെ അത് നിന്റെ തലയിൽ വന്നാൽ, ഏയ് ഞാൻ അതിനൊന്നും യോഗ്യനല്ല എന്ന് പറഞ്ഞ് തട്ടരുത്. അപ്പൊ ഈ വഴുതു പറയുമ്പോ ഇനിയിപ്പോ ജമാഅത്ത് ഭാരവാഹിത്തപ്പ എനിക്ക് ഏകള്ള ഒരു അധികാരം, ഞാൻ അതങ്ങട്ട് രാജിവെക്കാന്ന് ആരും തീരുമാനിക്കണ്ട. ഇത് തലയിൽ വന്നാൽ അബ്ദുറഹ്മാൻ ഇബ്നു സമറ റളിയല്ലാഹുവിനോട് നബി പറഞ്ഞു, എന്ത്, നീ ചോദിക്കാതെ നിന്റെ തലയിൽ അത് വന്നു കഴിഞ്ഞാൽ നീ അതിൽ സഹായിക്കപ്പെടും, അല്ല നിന്നെ സഹായിക്കും, നാട്ടുകാരും നിന്നോട് സഹകരിക്കും. എന്നാൽ നീ ആശിച്ച് ഇപ്രാവശ്യം സെക്രട്ടറിയാകാൻ ചാൻസ് കിട്ടുമോ? പത്താളിപ്പം ജമാഅത്ത് ഭാരവാഹിത്വത്തിന് പോലും വോട്ടിംഗ് സിസ്റ്റം, രാഷ്ട്രീയക്കാർ ചെയ്യാത്ത കുതിരക്കച്ചവടം പോലും ജമാഅത്ത് ഭാരവാഹിത്വത്തിന്റെ ഇലക്ഷനിൽ, എവിടെ? അമേരിക്കയിലല്ല, ഈ പെരുമ്പാവൂരിന്റെ ചുറ്റുവട്ടത്ത്. ആ ആലോചിച്ചു നോക്കൂ, രാത്രി പോയിട്ട് എനിക്ക് വോട്ട് ചെയ്യണം, എന്തിന് പള്ളി കമ്മിറ്റി കയറി കൂടാനെ? എന്താ അതൊക്കെ അവസ്ഥ? എന്താ അവസ്ഥ? മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു തങ്ങള് ആത്മാർത്ഥമായി നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ അലാ തസ്തഅമിലുനീ, ഇസ്ലാമിക ഗവൺമെന്റാണിവിടെ, അതുകൊണ്ടൊരു സേവനം എന്ന നിലയിൽ എന്നെ ഒരു ഗവർണറെങ്കിലും ആക്കിക്കൂടെ നബിയേ, അതിനെനിക്ക് ആഗ്രഹമുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു മഹാനായ സഹാബി, ഒരുപാട് ഹദീസ് ഉദ്ധരിച്ച സഹാബിയാണ്. ഈ സഹാബി നബിയുടെ മുന്നിൽ വന്നിട്ട് അലാ തസ്തഅമിലുനീ, ചെറിയൊരു ഭാരവാഹിത്വം എനിക്ക് തരുമോ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് റവാഹുൽ ബുഖാരി വ മുസ്ലിം. എന്താ നബി പറഞ്ഞത്? യാ അബാദർ ഇന്നക ലഈഫുൻ, അബൂദർറേ എന്റെ പിരടിയിൽ പിടിച്ചിട്ട് പറഞ്ഞു, അബൂദർറേ ഇന്നക ലഈഫുൻ, നീ ബലഹീനനാണ്, നീ ശക്തി കുറഞ്ഞ ആളാണ്, നീ മനക്കരുത്ത് കുറഞ്ഞ ആളാണ്. വ ഇന്നഹാ അമാന, അതൊരു ഭാരിച്ച ഉത്തരവാദിത്താണ്. ഇത് സ്ഥാനം എന്ന് പറയുന്നത് ഭാരിച്ച ഭാരം കൂടിയ സംഗതിയാണ്.
ഈ അധികാരം അന്ത്യദിനത്തില് ഹിസിയും വനദാമ ദുഃഖവും നിന്ദ്യതയുമായിരിക്കും. അതിന്റെ തനതായ രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അബൂദറേ അവിടെ ദുഃഖവും വ്യസനവുമായിരിക്കും നിനക്ക് കിട്ടുക. അതുകൊണ്ട് മോനെ നിനക്കത് വേണ്ട എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞല്ലോ, അധികാരം ആശിക്കുന്ന അത് ചോദിക്കുന്ന ഒരാളെയും ഞാൻ ആ സ്ഥാനത്തിരുത്തൂല. അപ്പൊ പള്ളി കമ്മിറ്റിക്ക് വോട്ട് വെച്ചാൽ ഒരാൾക്കും വോട്ട് ചെയ്യാൻ പാടില്ല. ഹദീസാണ്, എന്റെ അഭിപ്രായമല്ല. ഏയ്, എനിക്ക് വോട്ട് ചെയ്യണം, എന്റെ പാനലിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഹംക്കിട് വന്നാൽ, എത്ര വലിയ ഹാജി ആണെങ്കിലും ശരി, വന്നാൽ ചെയ്യരുത്. എന്റെ അഭിപ്രായമല്ല, ഹദീസാണ്. അധികാരം ചോദിച്ചത് ദീനീ രംഗത്താണെങ്കിലും ഭൗതിക മേഖലയിലാണെങ്കിലും ചോദിച്ചാശിച്ചു വന്നവനെ ഞാൻ അധികാരം നൽകില്ല. മുസ്തഫക്കുൻ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. അതുകൊണ്ട് ഇത് നന്മയാണ്, ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വലിയൊരു നന്മയാണ് ഭാരവാഹിത്വം എന്ന് പറയുന്നത്. അത് ആരുടെയെങ്കിലും തലയിൽ വന്നിട്ട് അങ്ങേരാകട്ടെ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സഹായം ഉണ്ടാവും, പരലോകത്ത് മെച്ചം ഉണ്ടാവും. കൊതിച്ചു കയറിപ്പറ്റിയാലോ അപകടം ഉണ്ടാവും. ഇവിടെയും കപടഭക്തി വയന്ന് പാടെ ഇത് വർജിക്കരുത്. നല്ലൊരു പഠനമാണിത്. ഇതിപ്പോ ഒരു ചരിത്ര കഥ കേൾക്കുന്ന സുഖം ഉണ്ടാവില്ല, ഇതൊരു പഠനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെയൊക്കെ ഇഖ്ലാസിൽ അധിഷ്ഠിതമാക്കി തരട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.